കാഴ്ചക്കാരുടെ മനം കവർന്ന ഉപ്പുങ്ങൽ പടവിൽ വെള്ളപ്പരവതാനി വിരിച്ച കൊക്കുകൾ കൂട്ടമായി എത്തി പുഞ്ചകൃഷിക്കായി പാടശേഖരങ്ങൾ ഉഴുതുമറിച്ചുകൾ തുടങ്ങിയതോടെയാണ് കൊക്കുകൾ കൂട്ടമായി എത്തിത്തുടങ്ങിയത് പല വിഭാഗത്തിൽപ്പെട്ട കൊക്കുകൾ ഉണ്ടെങ്കിലും ചാരക്കൊക്ക് ആർഡിയ വെള്ളരിക്കൊക്ക് എന്നിവയാണ് പ്രധാനമായും ഇവിടങ്ങളിൽ എത്തിയിട്ടുള്ളത് ചെറുമുണ്ടി എന്ന നാമത്തിൽ വിളിക്കുന്ന കേരളത്തിൽ കാണുന്ന വെള്ളരിക്കൊക്കുകൾക്ക് ഇന്റർമീഡിയ എഗ്രേറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ആർഡിയ ഇന്റർമീഡിയ എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം ഏകദേശം നാനൂറ് ഗ്രാം മാത്രം തൂക്കമുള്ള ഇവയ്ക്ക് അമ്പത്തി ആറ് മുതൽ എഴുപത്തിരണ്ട് സെന്റിമീറ്റർ നീളവും ചിറകുവിരിച്ച് നൂറ്റഞ്ച് മുതൽ നൂറ്റി പതിനഞ്ച് സെന്റിമീറ്റർ വരെ നീളവും ഉണ്ടാകും കഴുത്തിലും മുതുകിലും മഞ്ഞ നിറമുള്ള ചിന്നമുണ്ടി കൊക്കിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഇവയുടെ കാലുകൾ കറുപ്പ് നിറവും കൊക്കിന് മഞ്ഞ നിറവുമാണ് പ്രജനന സമയത്ത് കൊക്കിന്റെ നിറം കറുപ്പാകും എന്നതാണ് പ്രത്യേകത ഈ സമയത്ത് ചെറുമുണ്ടിയും വെള്ളരിക്കൊക്കിനെയും തിരിച്ചറിയാൻ പ്രയാസമാണ് എന്നാണ് പക്ഷിനിരീക്ഷകർ പറയുന്നത് ജലാശയങ്ങൾക്കരികിലുള്ള കുറ്റിക്കാടുകളിൽ ഡിസംബർ മുതൽ മാർച്ച് വരെ കൂടുകൂട്ടി താമസിക്കുന്ന ഇവ മറ്റ് സമയങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന തെങ്ങുകൾക്കും മരങ്ങൾക്കും മുകളിലുമാണ് താമസം പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷി തുടങ്ങിയതു മുതൽ കൊക്കുകളെ കാണാറുണ്ടെങ്കിലും വ്യാഴാഴ്ച രാവിലെയാണ് ഇവ കൂട്ടമായി എത്തിത്തുടങ്ങിയത് പാടശേഖരങ്ങളിലെ വെള്ളം നൂറടിത്തോട്ടിലേക്ക് അടിച്ചുകയറ്റി ഉഴുതുമറിച്ചതോടുകൂടി പാടശേഖരങ്ങളിലെ മീനുകളെയും ജലജീവികളെയും പിടിക്കുവാൻ ഇവ കൂട്ടമായി എത്തുകയാണ് ഏതു സമയങ്ങളിലും ഉപ്പുങ്ങൽ പാടശേഖരങ്ങളിൽ ദേശാടന പക്ഷികൾ വരാറുണ്ട് എങ്കിലും വർഷം ഇവയുടെ വരവിൽ ഗണ്യമായ കുറവുണ്ടായത് നിരീക്ഷകർമാർക്കിടയിൽ വളരെയധികം നിരാശയാണ് ഉണ്ടാക്കിയത് പുന്നേർക്കുളത്തെ പ്രകൃതി സൗന്ദര്യത്തിൽ വളരെയേറെ സ്ഥാനമാണ് ഉപ്പുങ്ങൾ കടവിനുള്ളത് ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ പഞ്ചായത്ത് ആലോചിക്കുകയും പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയും ചെയ്യുന്നുണ്ട് സൂര്യോദയ അസ്തമന സമയങ്ങളിൽ നിരവധി പേരാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി ഇവിടെ എത്തുന്നത് അതേസമയം ഇവിടങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും ഇത്തരത്തിലുള്ള ദേശാടന പക്ഷികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും നടക്കുന്നതായും ഇത് തടയുന്നതിനു അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടാകണമെന്നുമാണ് പ്രകൃതി സ്നേഹികൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ആവശ്യം സിസിടിവി ന്യൂസ്